महाकाय कोटि सूर्य सम प्रभा निर्विघ्नं कुरु मे देव शुभकारि। ഭാഗവതത്തിൽ ശൂരസേനനും ശൂരസേനൻ്റെ സഹധർമ്മിണി മാരിഷയും എന്ന് വർണ്ണിക്കുന്നുണ്ടെങ്കിലും, എന്നുവെച്ചാൽ വസുദേവരുടെ അച്ഛൻ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ടെങ്കിലും, മഹാഭാരതത്തിലും അങ്ങനെ തന്നെയാണ് വർണ്ണന വരുന്നതെങ്കിലും, ഇടയ്ക്ക് അവരുടെ പേര് ഭുജ എന്നും വർണ്ണിക്കുന്നത് കാണാം. അപ്പോൾ നാം ഇത് ശ്രദ്ധിച്ച് വായിച്ചു പോകുമ്പോൾ മാരിഷ 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 എന്ന സ്ത്രീയാണ് ഇദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി. അവർക്ക് 10 മക്കളുണ്ടായി, അല്ലെങ്കിൽ 15 മക്കളുണ്ടായി എന്നിങ്ങനെ വായിച്ചു പോകുമ്പോൾ ഇടയ്ക്ക് കയറി ഭുജയെ കാണാം. അല്ല, അത് വേറൊരു ഭാര്യയായിരിക്കും. അല്ല, ഈ ഒറ്റ ഭാര്യ തന്നെ. അപ്പോൾ പേരും മാറി പറയുന്നുണ്ട്. അതിനിപ്പോൾ ചിലപ്പോൾ വളരെ ഭയങ്കര വൈറ്റാലി ആയതുകൊണ്ട്, ഭോജനപ്രിയ ആയതുകൊണ്ട് കണ്ടമാനം തിന്നതുകൊണ്ട് ഭാഗവതത്തിൽ അങ്ങനെ പറയുന്നില്ല, ഭുജ പറയുന്നില്ല. അത് മാരിഷയാണ് ഭാഗവതത്തിൽ. മാരിഷ ആ. അപ്പം ഭുജ എന്ന പേരും ഇവരുടേതായി മഹാഭാരതത്തിൽ കാണാം. അപ്പോൾ അത് കണ്ടമാനം ഭക്ഷണം കഴിക്കുന്ന സ്ത്രീ ഭുജിക്കുക, അതെ, ആ നിലയിൽ പരിഹസിച്ച് വീട്ടിലോ മറ്റോ വിളിച്ചതാണോ ആ എന്നൊക്കെ നമുക്ക് ഹാസ്യത്തിന് വേണ്ടി സംശയിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലെ ഒരു ശാഖയിലാണ് കൃതവീര്യൻ ജനിക്കുന്നത്. വൃഷ്ണിവംശത്തിൻ്റെ ഒരു ഉപശാഖയിലാണ് കൃതവീര്യൻ ജനിക്കുന്നത്. കൃതവീര്യൻ അന്ന് വരെ ഉണ്ടായിരുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ വീരനായിരുന്നു. അത്രയും വീരനായി ഒരാളെ അതിനു മുമ്പ് ലോകം പരിചയപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഇടയ്ക്ക് പൗർണമി നാളിൽ അദ്ദേഹത്തിൻ്റെ പത്നിമാരുമൊത്ത് ഗംഗാനദിയിൽ കുളിക്കാൻ പോകും. 1000 കൈയാണ് കൃതവീര്യൻ്റെ മകനായ കാർത്തവീര്യ അർജുനൻ. അർജുനൻ എന്നാണ് പേര്. ഈ കാർത്തവീര്യ അർജുനൻ തന്നെ കൃതവീര്യൻ? അല്ല, അത് അച്ഛനാണ് കൃതവീര്യൻ. മകനാണ് കൃതവീര്യൻ. ഇതുപോലത്തെ വീരനായിരുന്നു, ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള 2 കൈകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ എത്രയോ ശതഗുണി ഭവിച്ച വീര്യം ഉള്ള ആളാണ് ഈ കാർത്തവീര്യാർജുനൻ. അതുകൊണ്ട് കാർത്തവീര്യാർജുനൻ എന്ന് കേൾക്കുന്നത് തന്നെ ആൾക്ക് പേടിയാണ്. അപ്പോൾ അദ്ദേഹം തോൽപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു രാജ്യത്തെ. അങ്ങനെയുള്ള അദ്ദേഹം കടന്നു പോകുന്നുള്ള വിവരം അവരെ അറിയിച്ചാൽ മതി. വലിയ സൈന്യമാണ്. അപ്പോൾ സൈന്യം അങ്ങ് പോകുമ്പോൾ ആ രാജ്യം നിറഞ്ഞാണ് സൈന്യം പോകുന്നത്. അപ്പോൾ വിവരം അറിയും. അപ്പോൾ ഇയാൾ, ഈ രാജാവ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാജധാനിയിൽ കൊണ്ടുപോയി കപ്പം കൊടുക്കുക എന്നതാണ്. രാജധാനിയുടെ പേര് മാഹിഷ്മതി എന്നാണ്. മാഹിഷ്മതി എന്ന രാജധാനിയിൽ കൊണ്ടുപോയി അന്നത്തെ രേഖ അനുസരിച്ച് ഇവർ കരമടച്ചോളം. അത്ര വല്ലാണ്ട് യുദ്ധമൊന്നും ചെയ്യില്ല അദ്ദേഹം. ആരെങ്കിലും എതിർത്താൽ മാത്രമേ യുദ്ധം ചെയ്യൂ, ആരും അതിന് എതിർക്കാൻ തയ്യാറായിട്ടില്ല. ഒരിക്കൽ രാവണൻ ഒന്നാം പ്രാവശ്യം ഭൂമി മുഴുവനും കീഴടക്കി കഴിഞ്ഞ് അദ്ദേഹത്തിന് തോന്നി ഒന്നുകൂടി നടന്ന്, ഇപ്പം കീഴടക്കിയല്ലോ, ഇനി ഒന്നുകൂടി നടന്ന് ഇവന്മാരെയൊക്കെ കൊന്നു രസിക്കാം. അങ്ങനെ ഒരു കൊല്ലുന്നതിൽ രസം കണ്ടെത്തുന്ന ഒരു മനോഭാവമുണ്ട്. ആ മനോഭാവത്തിന് സൈക്കോളജിയിൽ മറ്റേ ഇതിൻ്റെ കില്ലിംഗ് മാനിയ ആണ്. അപ്പോൾ അങ്ങനെ ഒരു മാനിയ ഉണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആത്മഹത്യ മാനിയ. അതിന് തനാറ്റാഫോബിയ ആത്മഹത്യ ചെയ്യാനുള്ള വാസനയാണ്. എല്ലാ ദിവസവും ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിക്കും, വീണ്ടും ഉറക്കം വരുമ്പോൾ ഇത് മാറ്റിവെക്കും. എന്തായാലും മരിക്കാൻ പോകണല്ലോ, പിന്നെ ഉറങ്ങിയെഴുന്നേറ്റിട്ട് ഉറങ്ങിയെഴുന്നേൽക്കുമ്പോൾ വിശക്കും, അപ്പോൾ പിന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടാവട്ടെ എന്ന് പറഞ്ഞിങ്ങനെ ആത്മഹത്യയെ നീട്ടിവെക്കുകയും ആത്മഹത്യയോട് എത്തി തോന്നുകയും ആത്മഹത്യയെ പ്രേമിക്കുകയും ചെയ്യുന്ന ഒരു മാനസിക ഭാവമാണ് ഇദ്ദേഹത്തിൻ്റെത്. കൊലപാതകം, സൂയിസൈഡൽ മാനിയ. അതല്ല, അതിന് തനറ്റഫോബിയോ മറ്റൊരു പറയുന്ന മസോക്കിസം എന്നാണ്. അല്ലല്ല, അത് പറയാം.
മസോക്കിസം വെച്ചാൽ നിസ്സാര കാര്യങ്ങൾക്ക് സ്വയം പീഡിപ്പിക്കുന്നു. സ്വയം പീഡിപ്പിക്കുക. ഇപ്പം എന്തെങ്കിലും ഒരു നല്ല ഒരു കടയിൽ നിന്ന് ഒരു ഈ ആധുനികമായ ഉടുപ്പുണ്ടല്ലോ, ദാറെന്ന് അവസാനിക്കുന്ന ചൂടിദാർ, ഒരു തഹസിൽദാരൻ മേടിക്കുകയാണെങ്കിൽ 10 തഹസിൽദാർ ഫ്രീ ആയി. ഓണം ബമ്പർ. അപ്പം അത് പോയി മേടിക്കണം. അല്ല, അതിന് ഇനി സമയമുണ്ടല്ലോ, പിന്നെ മേടിക്കാം എന്ന് പറയുമ്പോൾ, അല്ല എനിക്ക് ഇന്ന് പോയി മേടിക്കണം, അല്ല ഇന്ന് ഇന്നിപ്പോൾ വേണ്ട, നമുക്ക് എല്ലാവരും കൂടി പോയി വാങ്ങിച്ചിട്ട് നമ്മൾ മറ്റേ കാറ് ഫ്രീ ആയിട്ട് കിട്ടുന്ന കടയുണ്ടല്ലോ, അവിടെ നിന്ന് കാറ് ഫ്രീ ആയിട്ട് കിട്ടും, ആ ഫ്രീ കാറിൽ പോയി നമുക്ക് മേടിക്കാം, അല്ല ഇന്ന് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് തന്നെത്താനടിക്കും. അപ്പോൾ അകത്ത് കയറിയിരുന്ന തന്നെത്താനടിച്ച് കയറിയും. ഈ തന്നെത്താനടിക്കുന്നത് അതാണ് മസോക്കിസം, താൻ തന്നെ തന്നെ പീഡി സ്വയം പീഡനം, അതാണ് മെസോക്കിസം ആണ്. അപ്പോൾ അത് ഒരു മെസോക്ക് എന്ന് പറഞ്ഞ ഒരാളിൻ്റെ ഒരു പ്രവണതയെ ഫ്രോയിഡ് പരിശോധിച്ച് അത് കഥാപാത്രമൊന്നുമല്ല, ആൾ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ തോന്നിയതാണ്. എന്തെങ്കിലും കാര്യം സാധിക്കണമെന്ന് വിചാരിച്ചിട്ട് അത് സാധിച്ചു കൊടുക്കേണ്ട ആളുകൾ അത് സാധിച്ചു കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഉടനെ അത് തന്നടിക്കുകയോ ഈ മാന്തി ശരീരം പൊട്ടിക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ശരീരം നമുക്കിപ്പോൾ തന്നെ പൊക്കളയാം എന്ന് പറയും. അതിൻ്റെ നേരെ ഒരു ഇതാണ്, അത് ഒരു പ്രൊഫസറുടെ മാനസികമായ വിഭ്രമമായിരുന്നു. സാഡ്, പ്രൊഫസർ സാഡ്, SADDE, സാഡിസം. അത് വേറൊരാളിൻ്റെ ഉപദ്രവിക്കുന്നത്, വേറെ ആളുകളെ ഉപദ്രവിച്ചിട്ട് അവർ കിടന്ന് വിഷമിക്കുമ്പോൾ അത് ലസിക്കുക. ഇങ്ങനെ ഇതൊക്കെ അദ്ദേഹം പല ഗ്രീക്ക് കഥാപാത്രങ്ങളെയും കണ്ടും നടത്തിയ ചികിത്സകൾ, 20 വർഷത്തെ ചികിത്സയിൽ നിന്ന് എടുത്ത നോട്ട്സാണ് അത്. അന്ന് അദ്ദേഹത്തെ വളരെയേറെ ആകർഷിച്ച ഒരു സംഭവമുണ്ട്. ശരിക്കും പ്രാക്ടീസിങ് ഫിസിഷ്യനാണ് അദ്ദേഹം, അല്ലാതെ സൈക്കോളജിസ്റ്റ് ഒന്നും അല്ല, ശരിക്കും ഡോക്ടറാണ്. രോഗികളെ ചികിത്സിച്ച് മരുന്ന് കൊടുത്ത് മാറ്റുന്ന അലോപ്പതി ഡോക്ടറാണ്. അലോപ്പതി ഡോക്ടറാണ്. പിന്നെ പഠിച്ചത് മുഴുവൻ ഡ്രീംസിനെ കുറിച്ചൊക്കെ, അതുമൊക്കെ പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ചികിത്സ മറ്റേത് തന്നെ ചെയ്യുന്നത്. ഇങ്ങനെ ഈ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചികിത്സയ്ക്ക് ചില പരിണതഫലങ്ങൾ ഉണ്ടാകുന്നതായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് അത് ഈ മാനസിക പഠനം അദ്ദേഹത്തിന് താല്പര്യം വന്നത്. അത് വളരെ രസകരമായിട്ട് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെയാണ് ഈ മനഃശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്ര ശാഖയ്ക്ക് അദ്ദേഹം രൂപം കൊടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ റോഡിൽ കൂടി പോകുമ്പോൾ ആളുകൾക്ക് കാണാം, അദ്ദേഹത്തിൻ്റെ വരാന്തയിലും മുറ്റത്തുമൊക്കെ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാൻ വന്നിരിക്കുകയാണ്. ഒരു ദിവസം ആരുമില്ല, ഇദ്ദേഹം ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുകയാണ്. ഇടക്കിടയ്ക്ക് ഇങ്ങനെ മുറ്റത്ത് വന്ന് നോക്കും, പിന്നെയും പോയി അകത്തിരിക്കും, പിന്നെയും വന്ന് നോക്കും, പിന്നെയും പോയി അകത്തിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് യുങ്ങിനോട്, കാൾ യുങ്. അപ്പോൾ കാൾ യുങ് വരുമ്പോൾ വേണ്ട തരത്തിൽ സംസാരിക്കാൻ സമയം കിട്ടുന്നതിന് വേണ്ടി നാളെ ചികിത്സ ഉണ്ടായിരിക്കുന്നതല്ല, ഇന്ന് ബോർഡ് വെച്ച് പുള്ളിങ്ങനകത്ത് അസ്വസ്ഥനായി. യുങ് ഇദ്ദേഹത്തിൻ്റെ മാതിരി തന്നെ ഒരു മനഃശാസ്ത്രജ്ഞൻ. അതെ, അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും ഇതുമൊക്കെ കണ്ട് അവർ തമ്മിൽ ബന്ധപ്പെട്ടിട്ട് ക്ഷണിച്ചിട്ട് അദ്ദേഹം വരികയാണ്. അങ്ങനെ വന്ന് അവർ തമ്മിൽ സംസാരിച്ചടഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ പല സിദ്ധാന്തങ്ങളെ യുങ് വെല്ലുവിളിച്ചു. അതൊക്കെ ശരിക്കുള്ള മാനസിക പഠനമല്ല, രോഗികളെ സംബന്ധിക്കുന്ന മാനസിക പഠനമാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് അത് ബാധകമല്ല. രോഗികളെ പരിശോധിച്ചിട്ടാണ് ഇതെല്ലാം കിട്ടിയിരിക്കുന്നത്. അവരെല്ലാം മാനസിക രോഗികളാണ്. അതെ, അപ്പോൾ അതിന് ചികിത്സിച്ച് മാറ്റിയേ നിവർത്തിയുള്ളൂ. അത് മാനസിക രോഗികളുടെ മനഃപഠനമാണ്, അല്ലാതെ സാധാരണക്കാരുടെ മനഃപഠനമല്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ചില സിദ്ധാന്തങ്ങളൊക്കെ ഉന്നയിച്ചതാണ്. ഇഡ്, സൂപ്പർ ഇഡ് തുടങ്ങിയിട്ടുള്ള കളക്റ്റീവ് അൺകോൺഷ്യസ്, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഈ കളക്റ്റീവ് അൺകോൺഷ്യസിനെ കുറിച്ച് പറഞ്ഞ് ഇദ്ദേഹത്തിന് പിടിച്ചില്ല. അത് ശരി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് സംഭാഷണം അവസാനിപ്പിക്കാം, ഇവിടെ നിർത്താം എന്ന് പറഞ്ഞ. ഈ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രകൃതി മനുഷ്യ നമ്മളുടെ ആ ബന്ധമാണ്, എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ആ ബന്ധത്തിൻ്റെ പരിണതികളും അതിൻ്റെ
അനുഭവങ്ങളും എല്ലാം കൂടി ചേർത്താണ് അദ്ദേഹം കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. അത് പിന്നീട് ലോകം അംഗീകരിച്ചെങ്കിലും ഫ്രോയിഡ് ഒരിക്കലും അത് അംഗീകരിക്കാൻ, ലോകം അംഗീകരിച്ചപ്പോഴും ഫ്രോയിഡ് അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്നാലും അവർ തമ്മിൽ അങ്ങനെ വിരോധത്തിൽ ഒന്നും ആയിരുന്നില്ല. പലപ്പോഴും ഇതുപോലെ വരികയും പോവുകയും ഒന്നിച്ച് പ്രവർത്തിക്കുകയും വിയന്ന സർക്കിളിലൊക്കെ അവരൊന്നിച്ച് പിന്നീട് പ്രവർത്തിച്ചിട്ടുണ്ട്. വിയന്ന സർക്കിളിലെ പല തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിക്കുന്ന പഠനങ്ങളുടെ കേന്ദ്രമാണ്. അപ്പം അതിലെ മനഃശാസ്ത്ര വിഭാഗം കൈകാര്യം ചെയ്യുന്നത് ഇവർ രണ്ടു കൂടിയാണ്. അതിൻ്റെ പഠിക്കാനുള്ള ആളുകളും കേൾക്കാനുള്ള ആളുകളും ഇവരതിനെക്കുറിച്ചുള്ള പ്രഭാഷണം നടക്കും. അവിടെ തന്നെ സാഹിത്യമുണ്ട്, അവിടെ തന്നെ ഫിലോസഫിയെക്കുറിച്ചുള്ള ടോക്കുകളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാണ് വിയന്ന സർക്കിൾ. ഇപ്പോൾ കാർത്തവീര്യാർജുനൻ ഈ 1000 കൈകളും വെച്ചുകൊണ്ട് ജലക്രീഡയോടുകൂടി, സഖിമാരോടുകൂടി ജലക്രീഡ, ജലവിഹാരം നടത്തിക്കൊണ്ടിരിക്കുക. ഗോദാവരി നദിയിൽ ജലം തടഞ്ഞു നിർത്തി കൈകൊണ്ട് അല്ലേ? ആ, ജലം തടഞ്ഞു നിർത്തിയതല്ല, കൈ നീട്ടി അങ്ങ് പിടിച്ചപ്പോൾ ജലം തടയപ്പെട്ടു പോയി. അത്രയേറെ കൈകളും ആ കൈകൾക്ക് അതുപോലെ നീളവും ഒക്കെ ഉള്ളതുകൊണ്ട് ചിറകെട്ടിയതുപോലെ ആയിപ്പോയി. ചിറകെട്ടിയതുപോലെ ആ സമയത്താണ് ഈ രാവണൻ അത്യാവശ്യമുള്ള അക്രമങ്ങളൊക്കെ ചെയ്ത് അതിൽ സന്തോഷിച്ച് മതിച്ച് അദ്ദേഹം ഈ നദീതീരത്ത് ചെന്ന് നോക്കിയപ്പോൾ ശാന്തമായി കിടക്കുന്നു നദി. അപ്പോൾ അവിടെ നിന്ന് തന്നെ ചെളിയെടുത്ത്, ടെറാക്കോട്ട ചെളിയെടുത്ത് കളി ശിവലിംഗം, ആ ശിവലിംഗം ഉണ്ടാക്കി. അപ്പോഴേക്കും മറ്റേ ആശാൻ മേലെ തേക്കാനോ മറ്റോ കൈയൊന്നിങ്ങനെ എടുത്തു. അപ്പോഴേക്കും ഭയങ്കര ജലപ്രവാഹം, ശിവലിംഗം എല്ലാം അടിച്ചു. വെള്ളം കുടിച്ചു എന്നാ, ശരിക്കും വെള്ളം കുടിച്ചു എന്നാ. അപ്പോൾ ഈ ശിവ, ഇത്ര ഏറെ ശിവഭക്തിയുള്ള താൻ ഉണ്ടാക്കിയ ശിവലിംഗം ഇതെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇതിനകത്ത് വെള്ളം പൊങ്ങിയിട്ട് അലസിപ്പോയത്, എന്തുകൊണ്ടാണ് എന്ന് നോക്കി നോക്കി ഇദ്ദേഹം ഇങ്ങനെ വരുമ്പോൾ ഈ ഇയാൾ കൈയെടുത്തതും ശിവലിംഗം അലിഞ്ഞു പോയതൊന്നും ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ജലക്കരിടയിൽ മതിച്ചിങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മണിമാരോ അല്ലെങ്കിൽ അന്ന് കൊട്ടാരത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന മറ്റ് ദാസിമാരോ ഇവരുടെ എല്ലാം മടികളിൽ ശയിച്ചുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ കൈയും കാലും ഇട്ട് അടിച്ച് ആ നദിയെ താടിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നദിയെ താടിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി നദിയും കൂടി തൻ്റെ ഭാര്യയാണെന്ന്. അങ്ങനെ ഒരു തോന്നൽ വളരെ അനുകൂലമായ ഒരു ഒരു തോന്നലാണല്ലോ. അങ്ങനെ തോന്നിക്കിടക്കുമ്പോഴാണ് ഇദ്ദേഹം അതിങ്ങനെ എത്തി നോക്കുന്നത്. 10 തല കൊണ്ട് ഒരാളിങ്ങനെ എത്തി നോക്കുന്നു. അപ്പോൾ ഒരു വൈകൃതം എന്നേ അദ്ദേഹത്തിന് തോന്നിയുള്ളൂ. കാരണം 10 തല ഒരു ഇങ്ങേർക്ക് ഈ 1000 കൈയുള്ളത് വൈകൃതമായിട്ട് പുള്ളിക്ക് തോന്നിയിട്ടില്ലെങ്കിലും 10 തല കണ്ടപ്പോൾ ഇതേതാണ്, ഒരു വികൃത പുരുഷൻ എന്ന് തോന്നി. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് തീരെ ഗവനിച്ചുമില്ല. അപ്പോൾ ഇങ്ങനെ ചെന്ന് പറഞ്ഞു, ഞാൻ ലങ്കാധിപനായ രാവണനാണ് എന്ന് പറഞ്ഞു. ഓ, അത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രവൃത്തി കൊണ്ട് നാറ്റിച്ചു ഒന്ന്. സംഭാഷണം തുടങ്ങിയപ്പോൾ തന്നെ ഗവനിക്കാതെ അധിക്ഷേപിച്ചു, പറഞ്ഞു, നിന്നെ നിഹനിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇനി എനിക്കത് വ്രതമാണ് നിന്നെ നിഹനിക്കുക എന്നത്. നിഹനിച്ചു. അപ്പം അതിനും അദ്ദേഹത്തിന് ഇത് ഒന്നും കേട്ടിട്ട് പേടിക്കാനില്ല. പേടിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശ്വാസമായ പേടിക്കുകയെങ്കിലും ചെയ്തില്ല. പേടിക്കുകയെന്ന് വെച്ചാൽ രാവണനാണെന്ന് പറഞ്ഞിട്ടും യാതൊരു ഇണക്കം ഇല്ല. അപ്പം അങ്ങനെ ചാടി, ചന്ദ്രഹാസവുമായിട്ട് ചാടി, സ്ത്രീകളോടൊക്കെ പറഞ്ഞ് ജീവൻ വേണമെങ്കിൽ നിങ്ങളെ പൊക്കോളണം, അല്ലെങ്കിൽ നിങ്ങളെയും കൊന്ന് ഞാൻ തള്ളും ഈ നദിയിലേക്ക്. ഇവൻ്റെ കഥ കഴിഞ്ഞു എന്ന് തന്നെ വിചാരിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ചാടി അടുത്തേക്ക് ചെന്നപ്പോൾ ഈ കൈകളിലെ കുറച്ച് കൈകൾ നീട്ടി കഴുത്തിനെ പിടിച്ചു. പിന്നീട് അത് എങ്ങനെയെങ്കിലും ഒന്ന് വിട്ടുകിട്ടിയാൽ മതി എന്നായി രാവണന്. ഈ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാൽ അറിയാത്ത എന്ന രീതിയിൽ ഇദ്ദേഹം അവിടെ കിടന്ന് നിലത്ത് കാല് നിലത്ത് മുട്ടണല്ല, പൊക്കിയങ്ങ് പിടിച്ചിരിക്കുകയാണ്. അവിടെ കിടന്ന് ഇദ്ദേഹം പലതരത്തിൽ അഭ്യാസങ്ങൾ നടത്തി നോക്കിയിട്ടും ഈ വാളുകൊണ്ട് വെട്ടി നോക്കി, ചന്ദ്രഹാസം ശിവൻ കൊടുത്ത വാളാണ്, പക്ഷെ അതൊന്നും ഇവിടെ തീരെ ഫലിച്ചില്ല. അങ്ങനെ പൊക്കിയെടുത്ത്
ഈ പിന്നെ പട്ടിക്കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ എടുത്തുകൊണ്ട് പോയി കാരാഗ്രഹത്തിൽ കൊണ്ട് ഇട്ടിട്ട് അവരോട് പറഞ്ഞു ഇവനെ അവിടെ അടച്ചിട്ടേക്കെന്ന് പറഞ്ഞു. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ കിടന്ന് നിലവിളിച്ചു. എന്തൊരു മുറവിളിയാണിത്, പങ്കികളൻ്റെ കരച്ചിലു കുഞ്ചന്തമ്പിയാണ്. ഇത്രയും വലിയൊരു ആകാരം കണ്ടിട്ടും രാവണൻ ആ കൂസലില്ലായ്മ അതുണ്ടായിരുന്നു. കാരണം ഇത് പ്രതീക്ഷിക്കുന്നില്ല, പരാജയം എന്ന് പറയുന്നത് തീണ്ടിട്ടില്ല. ആ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത കൊണ്ട് എല്ലായിടത്തും വിജയിച്ചോളും എന്ന ആത്മവിശ്വാസം, ആ അതിരി കടന്ന താൻ തന്നെ കരുതി ഈ അതിരില്ലാത്ത ആത്മവിശ്വാസത്തിൻ്റെ കുതിരപ്പുറത്ത് കയറിയാണ് പോകുന്നത്. ഇത് ഇദ്ദേഹത്തിന് എൻ്റെ കുതിരകൾ തല കൊണ്ട് കുതിരയുടെ ആകൃതിയും പിന്നെ താഴത്തോട്ട് കാളയുടെ ആകൃതിയുമാണ്. ഈ കാർത്തവീര്യാർജുനൻ്റെ കുതിരകൾ പ്രത്യേകത അതാണ്. ആ കുതിരകളെ നയിച്ചുകൊണ്ടാണ് അദ്ദേഹം യുദ്ധത്തിന് പോകുന്നത്. അങ്ങനെ അവിടെ കിടന്ന് ഒച്ചത്തിൽ അലറി കരഞ്ഞു. അപ്പോൾ ഇത് പുള്ളിയുടെ മുത്തശ്ശൻ കേട്ടു ആശ്രമത്തിലെ പുലസ്തേൻ. അങ്ങനെ അദ്ദേഹം വന്ന് കാർത്തവീര്യാർജുനോട് പറഞ്ഞു, അവൻ എൻ്റെ കൊച്ചുമോനാണ്, ആ കൊച്ചുമോനാണ്, നിനക്ക് അറിഞ്ഞുകൂടെ അതെന്ന് ചോദിച്ചു. അപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു, അറിയാം, എന്നാലും ചില അവൻ്റെ വിവരക്കേടിനൊരു മരുന്ന് വേണമല്ലോ മഹർഷി എന്ന് പറഞ്ഞു. അങ്ങയെ വേദനിപ്പിച്ചെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമസ്കരിച്ചു. എന്നാൽ പിന്നെ അവനെ തുറന്നു വിടെ. അങ്ങനെ തുറന്നു വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ വഴിക്ക് കണ്ടുപോകരുത് എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞ് സംസ്ഥാപരാധവും പറഞ്ഞ് ക്ഷമയും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇത് ഇടയ്ക്ക് കയറ്റി. അപ്പോൾ രാവണൻ മഹാഭാരതത്തിൽ രാമകഥ പറയുന്നിടത്തതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രംഗപ്രവേശമാണ്. അങ്ങനെ അവിടെ ഒരു രാവണകഥ വന്ന് ഭവിക്കുമെന്ന് നാം വിചാരിക്കില്ല. ഇല്ല, ഇത് മഹാഭാരതത്തിൽ ഈ ഭാഗം കണ്ടുപിടിക്കാനും പ്രയാസമാണ്. കാരണം ഇതിന് ടൈറ്റിലൊന്നുമില്ല. ഇല്ല, കാർത്തവീര്യാർജുനൻ്റെ വീരചരിതങ്ങൾ വർണ്ണിച്ചു പോകുന്ന കൂട്ടത്തിൽ ഒരു പുഴു എന്നുള്ള നിലയിലാണ് ഇദ്ദേഹത്തെ വർണ്ണിക്കുന്നത്. അതിനുശേഷം ഈ ലോകത്തിൽ മുഴുവൻ നടന്ന ആളുകൾ ഉപദ്രവിക്കുക എന്നതിൽ ചെറിയ കുറവ് വരുത്തി രാവണൻ. രാവണന് തോന്നി എന്നെ പോലെ ശക്തിയോ അല്ലെങ്കിൽ എന്നേക്കാൾ ശക്തനായോ ആരെങ്കിലുമൊക്കെ ലോകത്തിലുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനൊക്കില്ല എന്ന് ഈ കാർത്തവീര്യ അർജുനനെ. പിന്നെ ഇടയ്ക്ക് അവിടെ വിരുന്ന് ചെല്ലും, ഡിന്നറിന് ക്ഷണിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് പോകാറില്ലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഒരു സൗഹൃദം ആവശ്യമുള്ളതുകൊണ്ട്, കാർത്തവീര്യാർജുനൻ്റെ സുഹൃത്താണെന്ന് പറയാമല്ലോ, ആവശ്യമുള്ളതുകൊണ്ട് രാവണൻ ഇങ്ങോട്ട് വന്നതിൽ പങ്കെടുക്കുകയാണ് പതിവ്. മണ്ടോതിരിയെ കൊണ്ടുവന്നതായിട്ട് പറയുന്നില്ല. ആ രാവണൻ ഇദ്ദേഹത്തെ പലപ്പോഴും സൗഹൃദ സന്ദർശനം നടത്തിയതായിട്ട് വ്യാസൻ വർണ്ണിക്കുന്നുണ്ട്. അപ്പോഴൊന്നും രണ്ട് യുഗത്തിലാണ്, മറ്റേത് ത്രേതാ യുഗത്തിൽ രാവണൻ, ഇത് ദ്വാപര യുഗത്തിൽ കാർത്തവീര്യാർജുനൻ. ദ്വാപര യുഗത്തിൻ്റെ ആദ്യം, ആ ത്രേതായുഗത്തിൻ്റെ അവസാനം. അതിന് അത് യുഗസന്ധ്യയിലാണ് ഇവരെല്ലാവരും. അപ്പോൾ അവിടെ നിന്നാണ് ഈ ദേവകിയുടെ പരമ്പര ഇങ്ങനെ വർദ്ധിക്കുന്നത്. പിന്നീടുള്ള യദുവംശത്തിൻ്റെ വർധനവും യദുവംശത്തിൻ്റെ പുരോഗതിയും യദു വംശത്തിൻ്റെ നിലനിൽപ്പും എല്ലാം പിന്നീട് കൃഷ്ണനെ ആശ്രയിച്ച് വരികയാണ്. അപ്പോഴേക്കും കൃഷ്ണൻ മുതിർന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന ഒരു തീരുമാനത്തിൽ ഇവർ ഈ ബൃഹദ്രഥനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി. ബൃഹദ്രഥൻ എന്ന് വെച്ചാൽ ജരാസന്ധൻ്റെ അച്ഛനാണ്. ഇപ്പം സാർ കാർത്തികാർജുനൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് അദ്ദേഹത്തിൻ്റെ മകൻ സഹദേവൻ അല്ല, അല്ല കാർത്തികാർജുനൻ്റെ അച്ഛനാണ് മറ്റേ, അത് കൃതവർമ്മ, കൃതവീര്യൻ, കൃതവീര്യൻ അല്ല. ആ പരമ്പര കാർത്തികാർജുനൻ്റെ ഒരു പരമ്പരയുണ്ടല്ലോ. അടുത്ത കാർത്തവീര്യാർജുനൻ്റെ പരമ്പര അവിടെ നിന്ന് അവിടെ നിൽക്കുക, അവിടെ നിൽക്കും. കാരണം അവർ രണ്ടാമത് വികസിക്കുന്നതിന് മുമ്പ് തന്നെ പരശുരാമൻ വന്ന് ഇവരെ തകർത്ത് കളയും. ആ പരശുരാമൻ, അത് കാർത്തവീര്യാർജുനൻ ചെന്ന് ആശ്രമത്തിൽ ചെന്ന് ജമദഗ്നിയുടെ പശുവിനെയും അവിടെയുള്ള സാധനങ്ങളും എല്ലാം കവരും.
ഇപ്പോൾ പരശുരാമൻ സന്ധ്യാവന്തരവും കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ വീട്ടിൽ നിന്ന് എല്ലാ സാധനവും കവർന്നു കൊണ്ടുപോയിരിക്കുന്നു, സഹോദരന്മാരെ കൊന്നിട്ടിരിക്കുന്നു, അമ്മയെ കൊന്നിട്ടിരിക്കുന്നു, അച്ഛനെ കൊന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് കുപിതനായി കാര്യങ്ങൾ അന്വേഷിച്ച് ഇദ്ദേഹം അങ്ങനെയാണ് ഈ ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കി കളയാമോ, അതാണ് അവിടെ നിന്നാണ് ക്ഷത്രിയ വംശം ഉന്മൂലനം ചെയ്യാനുള്ള തീരുമാനം, അങ്ങനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള തീരുമാനം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു മഹർഷിയാണ് ആരുഷി. ആരുഷിയുടെ പുത്രനാണ് അപൂർവൻ. എന്നുവെച്ചാൽ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ക്ഷത്രിയ സ്ത്രീ ഓടി ഹിമാലയ ഗുഹയിൽ ചെന്ന് അഭയം പ്രാപിച്ചു, അവളവിടെ ഇരുന്നു. പക്ഷേ പരശുരാമൻ ഇതറിഞ്ഞ് പരശുരാമൻ്റെ ആളുകൾ അവിടെ ചെന്ന് അവളെ കണ്ടുപിടിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്, അതുകൊണ്ട് എന്നെ കൊല്ലരുത്, എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. പക്ഷേ അവളെ കൊന്നു. കുഞ്ഞുപുറത്ത് വന്നു, കുഞ്ഞു കുഞ്ഞിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവനാണ് ഈ അപൂർവൻ, അവനാണ് ഈ അധർമ്മം നിറഞ്ഞ ലോകം ഇനി നിലനിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകം നശിപ്പിക്കുക എന്നുള്ള കർമ്മത്തിൽ മുഴുകി. അപ്പോ ശരീരം മുഴുവൻ തീയാണ്, ക്രോധത്തിന്റെ തീയാണ്. അപ്പോൾ കുറേ ഭാഗം ഇങ്ങനെ കത്തിയും കുറേ ഭാഗം കരിയായിട്ടും സ്ഥിതി ചെയ്തു. ഇങ്ങനെ അദ്ദേഹമാണ് പുതിയ ധർമ്മം നടപ്പിലാക്കിയത്. അദ്ദേഹം പറഞ്ഞു, ഈ ഞാനൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് എൻ്റെ സ്വന്തം നിലയിൽ ചെയ്തതാണോ എന്ന് നോക്കണം ആദ്യം. ഒരധർമ്മം പ്രവർത്തിച്ചാൽ ഞാൻ എൻ്റെ സ്വാർത്ഥത കൊണ്ടോ നേട്ടത്തിന് വേണ്ടിയോ ആണ് ആ ധർമ്മം പ്രവർത്തിച്ചത് എന്ന് ഉറപ്പ് വന്നാൽ അയാളെ ശിക്ഷിക്കാവുന്നതാണ്. അതല്ല, വേറൊരാൾ ചെയ്ത തെറ്റിനെ അധർമ്മത്തിൽ അനീതിയെ ചെറുക്കാൻ വേണ്ടിയാണ് ഞാൻ അധർമ്മം ചെയ്തതെങ്കിൽ ആ രണ്ടാമത് ചെയ്ത അധർമ്മം സാധൂകരിക്കപ്പെടും, അവർക്ക് ശിക്ഷയില്ല. ഇന്നിപ്പോൾ അതൊന്നും നിലവിലില്ല, അവർക്ക് ശിക്ഷയില്ല. കാരണം ആദ്യത്തെ അധർമ്മം ചെയ്യുന്നവനാണ് ശിക്ഷ, അത് രണ്ടാമത് ചെയ്തവനില്ല എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു ധർമ്മബോധം ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. ഈ വ്യാപകമായ അധർമ്മം നടക്കുന്നത് കണ്ടിട്ട് എന്നുവെച്ചാൽ ഈ പരശുരാമൻ നടന്ന് ക്ഷത്രിയന്മാരെയും മുഴുവൻ തെറ്റ് ചെയ്തവരും അല്ലാത്തവരുമായ മുഴുവൻ ക്ഷത്രിയന്മാരെയും അങ്ങ് കൊന്നുകളയാണ്. അപ്പോൾ അതിനെതിരെയുള്ള അമർഷത്തിൽ നിന്നുണ്ടായതാണ്. ലോകത്തിൽ വ്യാപകമായി അധർമ്മം നടക്കുന്നത് കണ്ടിട്ട് നിശബ്ദരായിരിക്കുന്നവരെല്ലാം ആ അധർമ്മത്തിൽ കൂറുള്ളവരാണ്, പങ്കുള്ളവരാണ്, അവർക്ക് പങ്കില്ലാതെ വരുന്നില്ല. അതുകൊണ്ട് അവരെയും തകർത്ത് കളയണം. അപ്പോൾ അവരെ തിരഞ്ഞു പിടിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ലോകം തന്നെ നശിപ്പിച്ച് കളയുന്നിട്ടൊരു പുതിയ ലോകം ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്. ധർമാധിഷ്ഠിതമായ നീതിനിഷ്ഠമായ ഒരു പുതിയ ലോകമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ആയുധമൊന്നുമില്ലാതെ ജ്വലിച്ചിങ്ങനെ വ്യാപിക്കുകയാണ് ലോകത്തിലേക്ക് മുഴുവനും. കാടിന് തീ പിടിക്കുന്നു, മനുഷ്യർ കത്തുന്നു. മനുഷ്യൻ കത്തുമ്പോൾ അതിൻ്റെ ദുർഗന്ധവും, മനുഷ്യൻ കത്തുന്നത് ഒരു ഭീകരമായ കാഴ്ചയായിരിക്കും. ഈ കത്ത് പിടിച്ചയാൾ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചതോടെ ഓടി നടക്കും. അങ്ങനെ പലയിടത്തും കത്തിക്കൊണ്ടുള്ള ഭ്രാന്തന്മാരുടെ ഓട്ടം കണ്ട് ജനങ്ങളെല്ലാം ഭീതരായി ബോധം കെട്ട് വീണു. അങ്ങനെ വന്നപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവനെ സ്വയം കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടും ബ്രഹ്മാവിനെയും വകവയ്ക്കാതെ കീഴടങ്ങാതെ നിന്നപ്പോഴാണ് ഇവനെ കൊണ്ടുപോയി കടലിൻ്റെ അടിക്ക് കൊണ്ടുപോയി കെട്ടിയിട്ടത്. അതാണ് ബഡവാഗ്നി. ബഡവ എന്ന് വെച്ചാൽ പെൺകുതിരയാണ്. പെൺകുതിരയുടെ തലയുടെ ആകൃതിയിലാണ് ഇത് ഈ തീ ആദ്യം ഉത്ഭവിച്ചത്. ഈ അപൂർവനിൽ നിന്ന് തീ ഉത്ഭവിച്ചത് പെൺകുതിരയുടെ തലയുടെ ആകൃതിയിലാണ്. അതുകൊണ്ടാണ് അതിന് ബഡവ എന്ന് പേര് വന്നത്. അത് കടലിൻ്റെ അടിയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു. പ്രളയം വരുമ്പോൾ ഈ ആശാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരും.
അയാളാണ് വെള്ളത്തിന് തീ പിടിപ്പിക്കുന്നത്. അങ്ങനെ വെള്ളത്തിന് തീ പിടിപ്പിച്ചിട്ട് വെള്ളവും തീയും എല്ലാം കൂടി ഒരുപോലെ കുഴഞ്ഞ് കത്തുന്ന അവസ്ഥയിലാണ് പ്രപഞ്ചം നശിക്കാൻ പോകുന്നതെന്നാണ് കലിയുഗ വർണ്ണനയിൽ വ്യാസൻ പറയുന്നത്. അപ്പം അന്നാണ് പിന്നെ ഇദ്ദേഹത്തിന് ഒരു ഡ്യൂട്ടി കർത്തവ്യം വരാൻ പോകുന്നത്.